ഇന്ന് അന്നേരം നമ്മുടെ പരിപാടി അടിപൊളിയായിട്ട് അവിയൽ വെക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മുടെയിലുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക, ബീൻസ്, തക്കാളി, വാഴയ്ക്ക, മത്തങ്ങ, ചേന, ക്യാരറ്റ്, വെള്ളരിക്ക, ഉരുളൻകിഴങ്ങ്, സാവാള, പച്ചമുളക് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ പാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് അല്പം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും അങ്ങോട്ട് ഒഴിച്ച് നല്ലപോലെ ഇതങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കണം. എന്നാൽ ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് നമ്മുടെ പാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് പറക്കിടുക. ആദ്യം നമുക്ക് ചേന അങ്ങോട്ട് ഇടാം. ചേനയ്ക്കാണ് വേവ് അല്പം കൂടുതൽ വരുന്നത്. കാരണം ചേന അങ്ങോട്ട് ഇട്ടിട്ട് ചേന, വാഴയ്ക്ക, പിന്നെ അതുപോലെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, എന്നിട്ട് മത്തങ്ങ, മുരിങ്ങയ്ക്ക, ബീൻസ്, വെള്ളരിക്ക, കോവയ്ക്ക, തക്കാളി, സവാള, ഒരു പച്ചമുളക്, പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം. ഇനിയും വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കറിയിലേക്ക് വെള്ളം അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് ആവശ്യത്തിന് വെള്ളമാകും. എന്നിട്ട് തവിയിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി തീ അങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇതങ്ങോട്ട് വേവിക്കാം. എന്നാൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് അന്നങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. വെള്ളമൊക്കെ ഇറങ്ങി, വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇങ്ങോട്ട് നല്ല കൊണ്ട് വേഗട്ടോ. ഒരു പതി വേവായിട്ടുണ്ട്. ഇത് അടച്ചോണ്ട് ഭക്ഷണമൊക്കെ വേകുന്ന ടൈമിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 2-3 ചുമന്നുള്ളിയും 1-2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ എത്ര ചേർക്കുന്നോ അത്ര അവിയലിന് ടേസ്റ്റ് കൊണ്ട് കൂടും. 2, 3, 4 ഒരു 6 സ്പൂണ് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഷ്ണങ്ങൾ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ജീരകം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ജീരകം. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം. മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല. മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ കഷ്ണത്തിനകത്ത് ചേർത്ത് കൊടുത്തതായതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കാനാണ് ഇതങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുന്നത്. ഇനി അല്പം ഇത് അരഞ്ഞു വരാൻ വേണ്ടി അല്പം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് നല്ലപോലെ ഇതങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം. എന്നാൽ തേങ്ങ നമ്മൾ മീഡിയം രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണത്തിലെ ഒട്ട് കൊണ്ട് ചേർത്തുകൊണ്ട് കൊടുക്കും. തേങ്ങയൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ആ ജാറ് കഴിയ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് കൊടുക്കും. ഒഴിച്ചുകൊണ്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വാളൻപുളിയാണ്. വാളൻപുള്ളിയുടെ നീരല്പം എടുത്തങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ചേർക്കണം. നമ്മുടെ അവിയലിനൊക്കെ ഒരു അല്പം പുളിക്ക് വേണ്ടി വാളൻപുളിയോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം. ഞാനിവിടെ വാളൻപുളിയാണ് ചേർക്കുന്നത്. വാളൻപുളി നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് അല്പം വെള്ളത്തിൽ അങ്ങോട്ട് ചാലിച്ച് നമ്മുടെ അവിയലിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വാളൻപുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വാളൻപുളിയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അവിയൽ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. പിന്നെ പുളിയെല്ലാം ഒന്ന് കഷ്ണത്തിലങ്ങോട്ട് പിടിക്കാം. അവിയലൊക്കെ നമ്മൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ
നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാവും. എന്നാൽ നമ്മുടെ അവിയലൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള മെയിൻ ഐറ്റം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൊണ്ട് കറക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കണ്ട് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു നല്ലൊരു മണം അങ്ങോട്ട് നമുക്ക് കൊണ്ട് കഴിയും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടില്ലേ. സൂപ്പർ അവിയൽ. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അല്പം ഉപ്പൂടെ വേണം. ഒരാവശ്യത്തിന് വേണ്ട ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചുകൊണ്ട് വെക്കാം. ഇന്നലെ നമ്മുടെ നല്ല കിടുക്കാഞ്ചി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പിലുള്ള അവിയൽ. ഇനി ഇതുകൊണ്ട് അടച്ചങ്ങോട്ട് വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടോ നമ്മുടെ കഷ്ണത്തിലൊക്കെ.